നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അടിയന്തരാവസ്ഥ എന്ന കിരാത നടപടിയെപ്പറ്റി പിന്നെയും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തന്നെയാണ്. എന്തായാലും അടുത്ത വർഷം അതിൻ്റെ 50-ാം വാർഷികം ആചരിക്കും. ആഘോഷിക്കാനൊന്നും പറ്റില്ല, കാരണം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ലല്ലോ അന്ന് നടന്നത്. ഇനി എന്തായിരുന്നു കോൺഗ്രസ് അക്കാലത്ത് ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ജനങ്ങളോടും ചെയ്തത്? അതുമാത്രമല്ല, അടിയന്തരാവസ്ഥ എന്ന കിരാത നടപടി മാത്രമല്ല, അവരുടെ പ്രധാനമന്ത്രിമാർ പല കാലഘട്ടമായിട്ട് ചെയ്ത കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഒരു ചുമലക്കളറുള്ള ഭരണഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാതൃക പോലൊരു സാധനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് MPമാരുമൊക്കെ പാർലമെൻറ്റിൽ ഓരോ അഭ്യാസം കാണിക്കുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടന തിരുത്തിയെഴുതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 10,000-ക്കണക്കിന് ജനാധിപത്യവാദികളെ ജയിലിലടച്ച, 100-ക്കണക്കിന് മനുഷ്യരെ ഭരണകൂടം തന്നെ കൊലപ്പെടുത്തിയ, മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിച്ച, പൗരാവകാശങ്ങളെ ഇല്ലാതാക്കിയ, ഇന്ത്യയിൽ ഏകാധിപത്യം നടപ്പാക്കിയ ആ പ്രഖ്യാപനത്തിന് ഇന്ന് 49 വർഷം കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ഭരണത്തിൽ 80 തവണയാണ് ഇന്ത്യൻ ഭരണഘടന തിരുത്തിയെഴുതിയത്. അവസാനം സുപ്രീം കോടതി ഇടപെട്ടാണ് അത് നിയന്ത്രിച്ചത്. ഏകാധിപതികളെ പോലെ ഇന്ത്യ ഭരിച്ചത് ആരാണെന്ന് നോക്കിയാൽ ജനം വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട ഭരണാധികാരികൾ ആരൊക്കെയെന്ന് നോക്കിയാൽ മതി. ജനാധിപത്യത്തിൻ്റെ പുണ്യവാളൻ എന്ന് തള്ളുന്ന നെഹ്റു 7 തവണയാണ് സംസ്ഥാന സർക്കാരുകളെ ഭരണഘടന ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. ഇന്ദിരാഗാന്ധി 49 തവണ, രാജീവ് ഗാന്ധി 6 തവണ, നരസിംഹറാവു 11 തവണ, മൻമോഹൻ സിംഗ് 11 തവണ, നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ സംരക്ഷകർ എന്ന് പറഞ്ഞ് ചൈനീസ് ഭരണഘടനയുടെ പുറംചട്ട പോലത്തെ ബുക്കും പിടിച്ച് പാർലമെൻറ്റിൽ മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു. കോൺഗ്രസ് ഭീകരത വീണ്ടും വന്നാൽ ഇന്ത്യ മുഴുവൻ വീണ്ടും പഴയ കാശ്മീർ പോലെയാകും. അയാൾ വെറും പപ്പു മാത്രമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ കൂടിയാണ്. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് ഭരണകൂടം കൊലപ്പെടുത്തിയ മനുഷ്യർക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. ഒരു കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള കോൺഗ്രസിൻ്റെ ഏകാധിപത്യ ഭരണം ഇന്ത്യയിൽ തുടരാൻ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ വകവെക്കാതെ കോൺഗ്രസ് ഭരണകൂടത്തിനെതിരെ പോരാടിയ ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം അഭിവാദ്യങ്ങൾ. കിരാതമായ കുറേ കാലമുണ്ടായിരുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്ത്. അതൊക്കെ നടപ്പാക്കിയവരായിരുന്നു കോൺഗ്രസ്സുകാർ. ഇന്ന് ഇപ്പോൾ ഈ ഭരണഘടനയും പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പൂർവികർ അതെല്ലാം മറന്നുകൊണ്ട് ജനങ്ങൾക്കും ആ മറവി രോഗം ബാധിച്ചു എന്ന് കരുതിക്കൊണ്ട് ഇന്ന് ഭരണഘടനയും പൊക്കിപ്പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിൽ ചെന്നാൽ ഭരണകക്ഷികൾ മാത്രമല്ല ജനങ്ങളും നിങ്ങളെ പഴയ കാര്യങ്ങൾ ഇതേപോലെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും മറക്കരുത്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.